ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു 14 ഡേയ്സിൻ്റെ കോഴ്സ് ഉണ്ടായിരുന്നു. അത് 14 ദിവസം ഓരോ ദിവസം വെച്ച് ഓരോ വീഡിയോ രീതിയിലെല്ലാം ക്രമീകരിച്ച് നമ്മൾ രാവിലെ അയച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ, ഒറ്റയടിക്ക് നിങ്ങൾക്ക് ക്ലിക്കിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കത്തക്ക രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഓരോ ദിവസം കൊടുക്കുന്നതിന് പകരമായിട്ട് ഒറ്റയടിക്ക് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പ്ലാനൊക്കെ വരച്ച് നിങ്ങൾ വാസ്തുക്കാരൻ്റെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോഴത്തേക്കും അദ്ദേഹം അതിൻ്റെ അകത്തുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്തേക്കുന്ന എല്ലാ പ്ലാനും ചിലപ്പോൾ മാറ്റേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ ചില ആർക്കിടെക്റ്റുകാരൊക്കെ നമുക്കും തരുമ്പോഴത്തേക്കും നമുക്കും വിഷമത്തോടുകൂടി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 13 വീഡിയോ നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്നത്. 14th വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലൈവ് ക്ലാസ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് പിന്നീടാണ് ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ 13 വീഡിയോയ്ക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നത്. അപ്പോഴത്തേക്ക് ഫസ്റ്റിലത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യമേ ഒരു വാസ്തുമണ്ഡലം നമ്മൾ ക്രമീകരിച്ചു. ആ വാസ്തുമണ്ഡലം ക്രമീകരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുറ്റത്തിൻ്റെ അളവ് നമ്മൾ 5 രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഒരു വാസ്തുമണ്ഡലം എങ്ങനെയാണ് കൊടുത്ത് അളവ് ക്രമീകരിക്കുന്നത്, എന്നിട്ട് ഔട്ടർ അളവ് ക്രമീകരിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റിലത്തെ നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സ് എല്ലാ കാര്യത്തിനും ഈ 5 പ്രോസസ്സിലൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അത് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കിഴക്ക് ദർശനമായ വീടിൻ്റെയാണ് നമ്മൾ 13 വീഡിയോയും ചെയ്തേക്കുന്നത്. അപ്പോൾ കിഴക്ക് ദർശനമായ വീടിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മിനിമം മീറ്റർ നമ്മൾ കൊടുക്കുന്നത് 3 മീറ്റർ എന്നുള്ളതാണ് ഫ്രണ്ടേജ് കൊടുക്കുന്നത്. അപ്പോൾ മിനിമം മീറ്റർ 3 മീറ്റർ എന്നുള്ള അളവ് കൊടുക്കുന്ന രീതിയിൽ 3 കൂടിയെന്നുള്ളത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഓരോ മിറ്റത്തിനും അളവ് കൊടുക്കുന്നത്? അടുത്ത വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം മിറ്റത്തിൻ്റെ അളവ് കൊടുക്കാനായിട്ട് 9 സൂത്രവണ്ണം ചേർത്തിട്ടുള്ള അളവ് കൊടുക്കാം, അല്ലെങ്കിൽ 9 മാത്രമായിട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നും കൊടുക്കാൻ നേരത്തെ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ വീഡിയോ കോഴ്സിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ വസ്തുത്തിൻ്റെ അകത്ത് നമ്മൾ ആദ്യമേ തന്നെ ഇതേപോലെ തന്നെ ആദ്യമേ തന്നെ വാസ്തുമണ്ഡലം ക്രമീകരിച്ചു. വാസ്തുമണ്ഡലത്തിൻ്റെ അകത്ത് നമ്മൾ മിനിമം മിറ്റം കൊടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഔട്ടർ അളവ് ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. ഔട്ടർ അളവ് ക്രമീകരിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ഭിത്തിക്കുറം തേപ്പും പെയിൻറ്റിങ് കഴിയുമ്പോഴുള്ള ഭിത്തിക്കുറം 24 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തേക്കുന്നത്. ആ 24 സെൻറ്റിമീറ്റർ സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ള അളവുകളാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ബെഡ്റൂം, അടുക്കള, ലിവിങ് ആൻഡ് ഡൈനിങ്, ടോയ്ലറ്റ്, സിറ്റ് ഔട്ട്, ആദ്യത്തെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഡിസൈൻ ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് അളവുകൾ കൊടുക്കുന്നത്, വെച്ചാൽ പ്രയോറിറ്റി ടേബിളുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അളവുകൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 2nd പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഇടുക എന്നുള്ളതാണ്. 3rd പ്രോസസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അളവിടുക എന്നുള്ളതാണ്. 4th പ്രോസസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മഹാമർമ്മങ്ങൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. മഹാമർമ്മങ്ങൾ പരിശോധിച്ചിട്ട് അതിനകത്ത് ഭിത്തിയോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതാണ് 4th പ്രോസസ്. 5th പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഫൈനൽ ഡ്രോയിങ് എങ്ങനെയാണ് നമ്മൾ ഒരു വാസ്തുക്കാരന് വരച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ 5th നമ്മൾ പറയുന്നത്. അങ്ങനെ ഈ 5 സ്റ്റെപ്പിലൂടെയാണ് ഈ 13 വീഡിയോയും നമ്മൾ പോയിട്ടുള്ളത്. 2nd വീഡിയോയ്ക്കകത്ത് ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ആദ്യമേ തന്നെ വാസ്തുമണ്ഡലം ക്രമീകരിച്ചു. വാസ്തുമണ്ഡലം ക്രമീകരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മിനിമം മിറ്റത്തിൻ്റെ അളവ് കൊടുക്കുന്നത്. മിനിമം മിറ്റത്തിൻ്റെ അളവ് നമ്മൾ 3 ക്രൈറ്റീരിയകൾ വെച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ 3 ക്രൈറ്റീരിയകൾ എങ്ങനെയാണ്, അത് എങ്ങനെയൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് 2nd വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നത്. അതിനുശേഷം നമ്മൾ പറയുന്നത് അതിനകത്ത് പതിയോനിപ്പെടുത്തിയിട്ടുള്ള വിസ്താരം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ പാദോനദോഷം ഉണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഭിത്തിപ്പറഞ്ഞിട്ടുള്ള വരച്ചതിന് ശേഷം ഭിത്തിക്കനൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഡയഗണൽ ലൈനും ഗ്രഹപതി സൂത്രമൊക്കെ ഒഴിവൊക്കെ കൊടുത്തിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ വർക്ക് ഏരിയ, അടുക്കള, ലിവിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് 2nd നമ്മൾ ഇടുന്നത്. അതിന് 3rd പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെല്ലാത്തിനും അളവ് കൊടുക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ഈ അളവ് കൊടുക്കാൻ നേരത്ത് 3 റൂമുകൾ ഒരേപോലെ വരും. അപ്പോൾ 3 റൂമുകൾ ഒരേപോലെ വരികയും ആ 3 റൂമുകൾക്കും എങ്ങനെയാണ് അളവ് കൊടുക്കുക എന്നുള്ള വ്യത്യാസമാണ്. കാരണം ടേബിൾ ഉണ്ടെങ്കിൽ പോലും ഈ 3 റൂമുകൾ ഒരേപോലെ വരികയും അതിൻ്റെ ഔട്ടർ അളവ് നമ്മൾ ഫിക്സ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഔട്ടർ അളവ് ഫിക്സ് ചെയ്യുമ്പോഴത്തേ ഈ 3 മുറികൾക്ക് എങ്ങനെയാണ് അളവ് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ അളവിടുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്ന കോമ്പിനേഷൻ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കോമ്പിനേഷനിലുള്ള മുറികൾക്ക് എങ്ങനെയാണ് അളവ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ 13 ദിവസത്തെ കൊണ്ട് നമ്മൾ തീരുമാനിക്കുന്നത്. 14th ദിവസം എന്ന് പറയുന്നത് നമ്മൾ ലൈവ് വീഡിയോയ്ക്കകത്തിന് മുമ്പായിട്ട് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഇതേപോലുള്ള കോമ്പിനേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കോമ്പിനേഷനുള്ള അളവുകൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കോഴ്സ് മേടിച്ചില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുറികളുടെ അളവുകൾ നിങ്ങൾ ആ കോമ്പിനേഷനുള്ള മുറികളിൽ ഇട്ട് നോക്കി ചെയ്യുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വീഡിയോ കോഴ്സിൻ്റെ അകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ട്രയൽ ആൻഡ് എറർ അല്ല, കൃത്യമായിട്ട് ഇക്വേഷൻ വെച്ചിട്ട് Step 1, Step 2, Step 3, Step 4 എന്നുള്ളതിൻ്റെ അകത്ത് ആ Step 4 കഴിയുമ്പോഴത്തേക്ക് ഇതിനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വീതി കിട്ടുകയും അത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ അളവ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നാൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്.
അടുത്ത മൂന്നാമത്തെ വീഡിയോയ്ക്ക് അകത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത് ചിലപ്പോൾ ക്ലയൻറ്റിന് ചില അഭിപ്രായങ്ങൾ കാണും, അതായത് വടക്ക് കിഴക്ക് മൂലം തന്നെ അടുക്കള വരണം, മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് മൂലം തന്നെ വരണം, ആ വാസ്തു മണ്ഡലത്തിന് ഉള്ളിനകത്തൊരു കിണർ വരണം, അങ്ങനെ അല്ലെങ്കിൽ പൂമുഖം വരണം. അപ്പോൾ അതുപോലെയുള്ള ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റ് വരുവാണെങ്കിൽ നിങ്ങൾ ആർക്കിടെക്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ ആ ഒരു എഞ്ചിനീയർ നിങ്ങൾ എങ്ങനെയാണ് അതിനെ സമീപിച്ച് എങ്ങനെയാണ് അതനുസരിച്ച് നിങ്ങൾ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. അതിനുശേഷം ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നത് രണ്ട് ബെഡ്റൂം, കിച്ചൺ, സ്റ്റോർ റൂമും, ലിവിങ് ആൻഡ് ഡൈനിങ് രണ്ട് ടോയ്ലറ്റ്, പൂമുഖം ഒക്കെയുള്ള ഒരു ഡിസൈൻ ഇട്ടിട്ട് അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് അളവ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് പിന്നെ ഒരേ നിരയിൽ തന്നെ രണ്ട് റൂമുകൾ വരുവാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് റൂമുകൾക്കും എങ്ങനെയാണ് അളവ് കൊടുക്കേണ്ടതെന്നും, ഒരേ നിരയിൽ തന്നെ ഒരു റൂം ഒന്ന് അതിൻ്റെ ഇപ്പുറത്തായിട്ട് വലത് സൈഡിൽ തന്നെ രണ്ട് റൂമുകൾ അതിനെ പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ മൂന്ന് മുറികൾക്കും കൃത്യമായിട്ട് അളവ് കൊടുക്കണം, ഔട്ടർ അളവും കൃത്യമായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയാണ് അളവ് ഇടുന്നത് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നത്. അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ ഇട്ട അളവുകളൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ മഹാമർമ്മങ്ങൾ ഇട്ട് നമ്മൾ പരിശോധിച്ച് അതിനകത്ത് ഭിത്തി കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി അതിനുശേഷം നമ്മൾ ഫ്ലോർ പ്ലാൻ നമ്മൾ ഫൈനൽ ഡ്രോയിങ് വരയ്ക്കുന്ന രീതി വരെ നമ്മൾ പറയുന്നുണ്ട്. നാലാമത്തെ വീഡിയോയ്ക്കകത്ത് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് ചിലപ്പോൾ നമുക്ക് ഡിസൈൻ ഇട്ട് തരും, ഈ ഡിസൈൻ ഇട്ടിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വരയ്ക്കണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലയൻറ്റ് പറയുകയാണെന്നെങ്കിൽ ആ ഡിസൈൻ ഒപ്പിച്ച് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളതാണ് നമ്മൾ നാലാമത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. അതായത് എല്ലാം ഓരോ 13 ടൈപ്പിലുള്ള വീഡിയോ, ഒരേ ഫ്ലോർ പ്ലാനിൻ്റെ പല അളവുകളില്ല, ക്ലയൻറ്റ് ഇങ്ങനെ ഇന്നത് പറയുവാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ള ഒരു രീതിയിൽ വെച്ചാൽ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ ആരും വേറെ എവിടെയും നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഈ ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയോ അതിനെപ്പറ്റിയോ ഒന്നും ഉള്ള ഒരു കാര്യങ്ങളും ഇല്ല. കുറേ പുസ്തകങ്ങളുടെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ തിയറി ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. ഒരു പ്രാക്ടിക്കൽ വേയിൽ നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഞാനും ആദ്യമേ തന്നെ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ഇതിലേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേക്കുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമ്മളിതിനകത്ത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൊല്യൂഷൻ, അതൊക്കെ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാൻ ഞങ്ങൾ ശ്രമിച്ചേക്കുന്നത്. ഞാനൊരു എഞ്ചിനീയറിംഗ് കൂടെ ആയതുകൊണ്ടാണ് ഒരു എഞ്ചിനീയേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ തന്നെ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരേ നിരയിൽ തന്നെ മൂന്ന് മുറികൾ വരുവാണെന്നുണ്ടെങ്കിൽ ആ മൂന്ന് മുറികൾക്കും എങ്ങനെയാണ് അളവ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ അകത്ത് മഹാമർമ്മങ്ങൾ നോക്കുന്നു, ഫൈനൽ ഡ്രോയിങ് വരയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതാണ് നമ്മൾ നാലാമത്തെ വീഡിയോയ്ക്ക് അത് ചെയ്യുന്നത്. അഞ്ചാമത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ മുറ്റത്തിൻ്റെ അളവ് കൊടുക്കാൻ നേരത്തെ വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് മുറ്റത്തിൻ്റെ അളവുകൾ, ചിലപ്പോൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് പതിവനിപ്പെടുത്തി വിസ്താരം വരത്തക്ക രീതിയിൽ ആദ്യമേ വിസ്താരം കൽപ്പിച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ആ ദീർഘം കൽപ്പിക്കുന്ന രീതിയൊക്കെയാണ് നമ്മൾ അഞ്ചാമത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് തന്നെ പിന്നെ അഞ്ചാമത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞാൽ ചിലപ്പോഴത്തേക്കും ക്ലയൻറ്റ് തന്നെ പറയും ടോയ്ലറ്റിന് ചിലപ്പോൾ 1.5 മീറ്റർ വേണം, വീതി മിനിമം 1.5 മീറ്റർ എങ്ങനെ വേണം, അതുപോലെ തന്നെ തിരിച്ച് ക്രോസ് ആയിട്ട് വരുന്ന ഭാഗത്ത് ടോയ്ലറ്റ് വരാൻ പാടില്ല, അങ്ങനെ പല പല റിക്വയർമെൻറ്റ് വാസ്തുവായിട്ട് ബന്ധമുള്ളതും ബന്ധമില്ലാത്തതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ക്ലയൻ്റ് ആയിട്ട് തന്നെ പല പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ക്ലയൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്, ആ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആ അഞ്ചാമത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നത്. ആറാമത്തെ വീഡിയോയ്ക്കകത്ത് ഇതേപോലെ തന്നെ ആദ്യം വാസ്തുമണ്ഡലം ക്രമീകരിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പൂജാമുറി അല്ലെ പ്രാർത്ഥനാമുറിയൊക്കെ നമ്മൾ കൊടുക്കാൻ നേരത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രമിക്കേണ്ടത്, അതിപ്പോൾ കിഴക്കുവശത്താണെങ്കിലും പടിഞ്ഞാറ് വശത്താണെങ്കിലും എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്, അപ്പോൾ അതിന് ഏതൊക്കെ യോനിസംഖ്യയിലുള്ള അളവുകൾ കൊടുക്കാം. അപ്പോൾ യോനിസംഖ്യയിലുള്ള അളവുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ടേബിൾ ഇതിനു വേണ്ടി കൊടുക്കുന്നുണ്ട്. യോനിസംഖ്യയിലുള്ള അളവുകളെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് വേറൊരു ടേബിൾ കൊണ്ട് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ആദ്യം നമ്മൾ കൊടുത്താണ് സീരിയൽ നമ്പറാണ്, അത് നമ്മൾ കൊടുത്താണ് കോൾ വേരിലാണ്, അത് കഴിയുമ്പോൾ പ്രയോറിറ്റി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫസ്റ്റ് എന്ന് ഏറ്റവും നല്ലത്, അത് കഴിയുമ്പോൾ സെക്കൻഡ്, അങ്ങനെ കൊടുത്തേക്കണം. അതിന് നീളധികം വീതി കൊടുത്തിട്ടുണ്ട്, നീളധികം വീതി എത്ര സെൻറ്റിമീറ്റർ വരെ ആകാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് കൊടുത്തിട്ടുണ്ട്, മിനിമം എത്രയാണ്, ഒരു മാക്സിമം എത്ര സ്ക്വയർ ഫീറ്റ് വരെ വരാം, അതിൻ്റെ യോനിസംഖ്യ ഏതാണ്, അതിൻ്റെ വയസ്സ്, ബാല്യമാണോ, കൗമാരാണോ, യൗവനാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ക്ലയൻറ്റ് പറയുകയാണ് വടക്ക് ദർശനമായിട്ടുള്ളൊരു വീട് വേണം, യൗവനത്തിലുള്ളൊരു വീട് വേണം, ഒരു 1300 സ്ക്വയർ ഫീറ്റ് വേണം എന്ന് പറയുകയാണ് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നേരെ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് സ്ക്വയർ ഫീറ്റ് പറഞ്ഞേക്കുന്നത് 1300 സ്ക്വയർ ഫീറ്റ്, അപ്പോൾ ഒരു 1300 മുകളിലുള്ള സ്ക്വയർ ഫീറ്റ് നോക്കുക. അപ്പോൾ നമുക്ക് 61 മുതൽ 16 അംഗലം തൊട്ട് 1326 സ്ക്വയർ ഫീറ്റിന് മുകളിലേക്കുള്ള അളവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ യൗവനത്തിലുള്ള അളവ് നമ്മൾ നോക്കുക. അപ്പോൾ യൗവനത്തിലുള്ള അളവ് നമ്മൾ നോക്കി സ്ക്വയർ ഫീറ്റും നമ്മൾ നോക്കി, അതേപോലെ നമ്മുടെ യോനിസംഖ്യ നോക്കുക, പ്രയോറിറ്റി നോക്കുക. അപ്പോൾ നമുക്ക് വടക്ക് ദർശനമായ വീടിന് നമുക്ക് 3 എന്നുള്ള യോനിസംഖ്യ ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് 1 എന്നുള്ള യോനിസംഖ്യ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളതിനകത്ത് യൗവനത്തിലുള്ള 3 എന്ന യോനിസംഖ്യയുള്ള അളവ് 1355 സ്ക്വയർ ഫീറ്റ് വരെ മാക്സിമം വരുന്ന ഫസ്റ്റ് പ്രയോറിറ്റിയുള്ള അളവ് 62 കോൽ 8 അംഗലം എന്നുള്ളവ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്തായി, നമുക്ക് ആ ഒരു അളവ്
അതായത് 1300 സ്ക്വയർ ഫീറ്റ് എന്ന് ക്ലയൻറ്റ് പറയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വേറെ എവിടെ ടേബിൾ നോക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാം. അതായത് സ്ക്വയർ ഫീറ്റ് 1355 എന്ന് കൊടുത്തിട്ടുണ്ട്, യൂണിറ്റ് സംഖ്യ 3 കൊടുത്തിട്ടുണ്ട്, വയസ്സ് യൗവനം എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രയോറിറ്റി ഫസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കോൾ കണക്ക് 62 പോലെ എട്ടംഗൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഭിത്തി പറഞ്ഞിട്ടുള്ള എത്രയാണെന്നുള്ള കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യണം. അത് നീളധികം ഭിത്തി 2544 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ ആ അല്ലെങ്കിൽ പൂജാമുറിയുടെ ഒക്കെ കൊടുക്കുന്ന രീതിയാണ് നമ്മൾ അതിനകത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഏഴാമത്തെ വീഡിയോക്കകത്ത് ഇപ്പോൾ ക്ലയൻറ്റ് ചെയ്തപ്പോൾ നമ്മളോട് പറയും ധ്വജ യോനിയിലുള്ള അളവ് തന്നെ കൊടുക്കണം. ചോ ഒന്നെന്നുള്ള യോനി സംഖ്യയിലുള്ള അളവ് നിർബന്ധമായിട്ടും കൊടുക്കണം എന്ന് പറയും. ചിലപ്പോൾ കിഴക്ക് ദർശനമായ വീട്ടിൽ ചിലപ്പോൾ 5 എന്നുള്ള യോനി സംഖ്യയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്ലയൻറ്റ് വന്നിട്ട് പറയും 1 എന്നുള്ള യോനി സംഖ്യയിലുള്ള അളവ് തന്നെ കൊടുക്കണം, അല്ല ഇന്ന അളവ്. അപ്പോൾ 1 എന്നുള്ള യോനി സംഖ്യയിലുള്ള അളവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തേക്കണം, 2 കൊടുത്തേക്കണം, ടേബിൾ എടുത്ത് നോക്കുക. അതിനകത്ത് യോനി സംഖ്യയ്ക്കകത്ത് 1 എന്നുള്ള കൊടുത്തേക്കണം ഏതാണെന്ന് നോക്കുക. അതിൻ്റെ അകത്തുള്ളതിനകത്ത് പിന്നെ നമ്മൾ യൗവനം, കൗമാരം, ബാല്യം എന്നുള്ളത് ഏതാണെന്ന് നോക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ പ്രയോറിറ്റി 1, 2, 3 എന്നുള്ളത് ഏതാണെന്ന് നോക്കുക. ഏത് ഗോൾ കണക്കാണെന്ന് നോക്കുക. അവരുടെ സ്ക്വയർ ഫീറ്റ്, ബഡ്ജറ്റ്, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിൾ വെച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഏഴാമത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നത്. എട്ടാമത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ക്ലയൻറ്റ് വന്നിട്ട് പറയുകയാണ് അത് വാസ്തു മണ്ഡലം എന്ന് പറഞ്ഞാൽ കൃത്യ സമചതുരത്തിൽ കോലിൽ പൂർണ്ണമാകുന്ന രീതിയിൽ വേണം, അതുപോലെ യൗവനത്തിലുള്ള അളവായിരിക്കണം വേണ്ടത്, അതുപോലെ പതിയോനിപ്പെടുത്തി വിസ്താരം കൊടുക്കണം, മുറികൾക്കെല്ലാം പതിയോനിപ്പെടുത്തി അളവ് കൊടുക്കണം. അപ്പം അങ്ങനെയാണ് പതിയോനിപ്പെടുത്തിയ അളവുകൾ തന്നെ കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ആ എട്ടാമത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത്. 9-ാമത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഏകശാല നിർമ്മിക്കാൻ നേരത്ത് നമ്മളതിനകത്ത് കുഴിയങ്കണം അല്ലെങ്കിൽ നടുമുറ്റം കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ശ്രമിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ 9-ാമത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 10-ാമത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞേക്കണം 2 നില വീട് പണിയുമ്പോൾ, ഇപ്പോൾ 2-ാം നില വീട് പണിയുമ്പോൾ 2-ാം നിലയുടെ മാത്രം അളവ് ക്രമീകരിക്കും. അപ്പോൾ അതിനകത്ത് 2-ാം നിലയുടെ മാത്രം അളവുകൾ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, അത് 2-ാം നില മാത്രം ചെയ്യുമ്പോഴത്തേക്ക് ഏതൊക്കെ ഷേപ്പുകൾ വരാം, അപ്പോൾ അതിനകത്ത് എവിടെയൊക്കെ കട്ടിങ് വരാം, എങ്ങനെയൊക്കെ ഷേപ്പുകൾ വ്യത്യാസം കൊടുത്ത് നമുക്ക് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 10-ാമത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നുണ്ട്. 11-ാമത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ കാർ പോർച്ച് വെക്കുമ്പോഴത്തേക്ക് എവിടെയൊക്കെ കൊടുക്കാം, അതിൻ്റെ ഷേപ്പുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരച്ചിട്ട് കാണിച്ചിരിക്കുന്നത് ഇന്ന ഇന്ന ഷേപ്പുകളൊക്കെ കൊടുക്കാം, ഇങ്ങനെ ഇന്ന പ്രൊജക്ഷനൊക്കെ കൊടുക്കാം, എവിടെയൊക്കെ കൊടുക്കാം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് 11-ാമത്തെ വീഡിയോ. 12-ാമത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴത്തേക്ക് നമുക്ക് മൂലകളിൽ ഡ്രസ്സിംഗ് റൂം കൊടുത്തിട്ട് ടോയ്ലറ്റ് കൊടുക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ നേരത്തെ എങ്ങനെയാണ് ഈ കോർണർ ഭാഗത്ത് ഡ്രസ്സിംഗ് റൂം കൊടുത്തിട്ട് നമ്മൾ ടോയ്ലറ്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ് 12-ാമത്തെ വീഡിയോ പറഞ്ഞത്. അതുകൂടാതെ തന്നെ 12-ാമത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ അടുക്കള, വർക്ക് ഏരിയ, സ്റ്റോർ, യൂട്ടിലിറ്റി, അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ അടുക്കളയും വർക്ക് ഏരിയയും അല്ലെങ്കിൽ അടുക്കളയും വർക്ക് ഏരിയ സ്റ്റോർ റൂം കൂടെ കൊടുക്കും. ഇപ്പോൾ അടുക്കള, വർക്ക് ഏരിയ, സ്റ്റോർ റൂം, യൂട്ടിലിറ്റിയും കൂടെ ഉൾപ്പെടെയുള്ള ഒരു ഡിസൈൻ കൊടുക്കാൻ നേരത്ത് അതൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഒരു രീതിയിലുള്ള രീതിയാണ് നമ്മൾ 12-ാമത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. എന്നുവെച്ചാൽ കുറച്ചും കൂടെ ഇത്തിരി ഹൈഫൈ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് 12-ാമത്തെ വീഡിയോ ആയിട്ട് പറയുന്നത്. 13-ാമത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിൽ ഇപ്പോൾ വാടകയ്ക്ക് വീട്, നമ്മൾ ചിലപ്പോൾ ഒരു വീട് നിർമ്മിക്കാൻ നേരത്തെ താഴത്തെ നില നമുക്കും മുകളിലത്തെ നില നമുക്ക് വാടകയ്ക്ക് കൊടുക്കത്തക്ക രീതിയിൽ, അപ്പോൾ അങ്ങനെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യാൻ നേരത്തും ഇപ്പം രാത്രിയിൽ ഇപ്പോൾ അവർ വാടകക്കാരില്ല എന്നുണ്ടെങ്കിൽ നമുക്കും കൂടെ മുകളിൽ താമസിക്കണമെന്ന് വെച്ചു, അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തുകൂടെ നമുക്ക് കയറത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ ചെയർ കൊടുക്കേണ്ടത്. അതേസമയം വാടകക്കാരുണ്ടെങ്കിലോ നമ്മൾ ആ അകത്തുനിന്നുള്ള ഡോറ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ വെളിയിലത്തെ ഡോറിൽ കൂടെ നമുക്ക് വാടകക്കാരൻ്റെ കയറുകയും വേണം. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ ഇടുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 13-ാമത്തെ രീതിയിൽ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതുകൂടാതെ ഇപ്പോൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റൊക്കെ മേടിക്കുന്നതിന് പകരമായിട്ട് ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ താഴത്തെ ഫ്ലോർ മൊത്തം അവരുടെ പേരൻസ് എടുക്കുകയും ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്ന സാധനം മൊത്തം അവരുടെ മൂത്ത മകന് വേണ്ടിയിട്ട്, അപ്പോൾ മൂത്ത മകന് താഴത്തെ നിലയിൽ ലിവിങ് ഹാള്, ഡൈനിങ് അതുപോലുള്ള സാധനങ്ങളൊക്കെ അതേ ഡിറ്റോ ഡിറ്റോ എൻ്റെ മുകളിൽ കൊടുത്തിട്ട് അവർക്ക് ഒരു ഫ്ലാറ്റിൻ്റെ പകരമായിട്ട് അതേപോലെ തന്നെ ഒരു 2-ബെഡ്റൂം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ 13-ാമത്തെ വീഡിയോയിലകത്ത് നമ്മൾ പറയാൻ ശ്രമിച്ചത്. 14-ാമത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ലൈവ് വീഡിയോ ആണ്. അത് ഈ 13 വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു വാസ്തുക്കാരൻ്റെ കൊടുക്കണം. അപ്പോൾ വാസ്തുക്കാരനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്കും കൂടെ എടുത്തതിന് ശേഷം നിങ്ങളതെനിക്ക് അയച്ചു തന്നിരുമതി, നമ്മൾ അതിനെപ്പറ്റി ഒന്നുകൂടെ വിശകലനം ചെയ്യും. അതിനുശേഷം അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ലൈവ് ക്ലാസ് ആയിട്ട് ഒരു 3-4-5 പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമ്മൾ ലൈവായിട്ട് ആ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് 14-ാമത്തെ വീഡിയോ. അത് നമ്മുടെ ഡേറ്റ് നമ്മൾ പിന്നീട് ആയിരിക്കണേ, അത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് നിങ്ങൾക്ക് വരും. ഒരു തവണ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ലിങ്കൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അടുത്ത് വരുന്ന എല്ലാ ലൈവ് ക്ലാസ്സുകളിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അതിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല.
ഇതാണ് നമ്മുടെ 14 ഡേയ്സ് ക്ലാസ്സിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ രീതിയായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ 14 ഡേ ക്ലാസ്സിൻ്റെ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ 24 മണിക്കൂറിൽ തന്നെ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളും കിട്ടും. അത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്ത് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി.